വയനാട് കുറുക്കൻമൂലയിൽ കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ബേഗൂർ റേഞ്ചിലെ ഓണവയൽ കോളനിക്ക് സമീപത്തെ വനമേഖലയിലാണ് ഇപ്പോൾ തെരച്ചിൽ ഇവിടെ സ്ഥാപിച്ച ക്യാമറയിൽ ഇന്ന് രാവിലെ നാട്ടിലിറങ്ങുന്ന കടുവയുടേതെന്ന് കരുതുന്ന ചിത്രം പതിഞ്ഞിരുന്നു കമൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് കമൽ കഴിഞ്ഞ പത്തിരുപത്തിരണ്ട് ദിവസങ്ങളായി തുടരുന്ന തിരച്ചിലാണ് ഇപ്പോൾ ഈ കടുവയുടെ യാത്രാപഥം ഏത് വഴിക്കാണ് പോകുന്നത് എവിടെ എവിടെയാണ് ഉണ്ടാകുന്നത് ആ രീതിയിൽ ഒരു ധാരണയിലേക്കെങ്കിലും എത്താൻ വനപാലകർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ശ്രീജ ഇന്നലെ ഇത്തരത്തിലുള്ള യാതൊരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല ഇന്നലെ വൈകിട്ടോടെ തെരച്ചിൽ സംഘവും അതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുമൊക്കെ ഏറെക്കുറെ നിരാശയിലായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ശേഷം വനംവകുപ്പ് സ്ഥാപിച്ച ഒരു ക്യാമറയിൽ ഈ കടുവയുടെ ചിത്രം പതിയുകയായിരുന്നു ഈ ഒൻപത് ആറിനാണ് ആ ചിത്രം പതിഞ്ഞിരിക്കുന്നത് ഒൻപത് പതിനെട്ടിന് വനപാലകർ അവിടെ എത്തുകയും ആ ക്യാമറയിൽ നിന്ന് ചിത്രങ്ങൾ കോപ്പി ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും പതിനൊന്ന് മണിയോടെയാണ് ആ കടുവയുടെ ചിത്രം ലഭിച്ചതായി സ്ഥിരീകരിച്ചത് അതിനുശേഷം ഈ തെരച്ചിൽ സംഘത്തിലെ മുഴുവൻ ആളുകളും മുഴുവൻ ടീമും ആ വനമേഖല ഏതാണ്ട് അറുപത് ഏക്കറോളം വരുന്ന ഈ ഓണവയൽ കോളനിക്ക് സമീപത്തെ ഒരു വനമേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുകയാണ് ആ പ്രദേശം ഏറെക്കുറെ ഈ തിരച്ചിൽ സംഘത്തിൻ്റെയും മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും വലയത്തിലാണ് അതിനുള്ളിൽ തന്നെ കടുവയുണ്ടെന്നാണ് പറയുന്നത് ഈ ഇതിലുള്ള വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് ഈ മറ്റ് മൃഗങ്ങളുടെയും പക്ഷികളുടെയും കരച്ചിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചാണ് അവർ കടുവയുടെ സാന്നിധ്യം അറിയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കടുവ ആ ഇവരുടെ ഈ വലയത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പു നൽകുന്നു തായാണ് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും ആ പ്രദേശത്ത് ഇപ്പോൾ കുങ്കിയാനകൾ ഉൾപ്പെടെ ഈ സംഘത്തിലെ മുഴുവൻ ആളുകളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ആ പ്രദേശത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് ശ്രീജ